ഒരു 1000 കൊല്ലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓരോ കത്തികൾ. 100 കൊല്ലം വരെ പോകുന്നുണ്ട്. ആര് പറഞ്ഞാലും വേണ്ട, ഒരു കൊമ്പ് പിടി വേണം. ആ സീലും ആ പേരും ഉണ്ടാവും. പിന്നെ തോട്ടരയില് കത്തിയില്ല, തോട്ടരേനെ ഉണ്ടാവും. തോട്ടര ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പാലക്കാട് ജില്ലയിലെ മണ്ണമ്പറ്റ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ കേരളത്തിലെ ഒരു നമ്മൾ എന്താ പറയുക, പ്രാചീനമായ അല്ലെങ്കിൽ ഒരു പൈതൃക സ്വത്തായിട്ടുള്ള ഒരു സാധനമാണ് പാലക്കാട് ജില്ലയിലെ ഈ തോട്ടര കത്തികൾ. തോട്ടര എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് ശ്രീകൃഷ്ണപുരം തോട്ടര മണ്ണമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് ഈ കത്തികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രണ്ട് കുടുംബങ്ങളേ ഉള്ളൂ അല്ലേ, കാര്യമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രീധരേട്ടൻ, അപ്പോൾ ശ്രീധരേട്ടനും ശ്രീധരേട്ടൻ്റെ ഏട്ടനും അങ്ങനെ രണ്ടാൾക്കാരാണ് ഹരിദാസൻ. അവർ രണ്ടുപേരാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തോട്ടര കത്തിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തോട്ടരയിൽ വന്നത്. ശ്രീധരേട്ട, നിങ്ങൾ കുടുംബപരമായിട്ട്? അച്ഛനായിട്ട് ഉള്ള ഒരു വർക്കാണിത്. അച്ഛപ്പൻ മരിച്ചിട്ട് 40 കൊല്ലത്തോളമായി. അതിന്റെ മുമ്പേ അച്ഛൻ ജോലി വയ്യാതായിട്ട് നിർത്തിയതാണ്. പെട്ടെന്ന് മരിക്കേണ്ടത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ അച്ഛന്റെ കൂടെ ഇരുന്നിട്ട് ജോലി അങ്ങനെ പഠിച്ചിട്ട് ഞങ്ങൾ വേറെ ഒരു പണിയും ചെയ്തില്ല, തന്നെ ചെയ്തിട്ടുള്ളൂ ജീവിതം മുഴുവൻ. ഈ ഒരു കത്തിയുടെ ഈ മറ്റ് കത്തികളെ അപേക്ഷിച്ച് ഇത് ഭൗമസൂചിക പദവി ഉണ്ടോ? ഇതിന് വല്ല പൈതൃക പദവികൾ വല്ലതും അറിയോ അതിനെ കുറിച്ച്? ഒരു പൈതൃക സ്വത്തല്ലേ ഇത്? പൈതൃകമായിട്ട് കേരളത്തിന്റെ ഒരു പൈതൃകമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? ശരിക്കും തോട്ടര കത്തി ഇങ്ങനെ ഒരു പേരെടുക്കാൻ കാരണം മെയിൻ ആയിട്ട് മൂർച്ചയുടെ കാര്യത്തിലാണ്. നമ്മളിതിന്റെ കഴിയണവര് ഇതിന്റെ മൂർച്ച ഉണ്ടാവുന്നതാണ്. കാരണം ഇപ്പൊ ഇതിന് ടെമ്പർ ഈലാണ് മെയിൻ ആയിട്ട്. നമ്മുടെ ഈ അലകില് ഓരോ ഇരുമ്പിന് അനുസരിച്ചിട്ട് ടെമ്പർ ഈലാണ്. കാരണം ഓരോ ഇരുമ്പിനും ഓരോ രൂപമാണ്. ഇപ്പൊ ഈ അരത്തില് ടെമ്പർ ചെയ്യണതും ഈ ഉരുക്കില് ടെമ്പർ ചെയ്യണതും രണ്ടും രണ്ട് രൂപത്തിൽ ചെയ്യണം. ഇതിൽ അരത്തിൽ ചെയ്താൽ അതിന്റെ അനുസരിച്ച് ചെയ്യണം. ഇതിന്റെ ഇത് ലീഫാണ്, ഈ കാറിന്റെ ഒക്കെ ലീഫ് ഒക്കെ ഉണ്ടല്ലോ, വണ്ടിയുടെ ലീഫ്. ലീഫാണല്ലോ, അതിൽ ചെയ്യുമ്പോ ഊട്ട് അതിനനുസരിച്ച് നിർത്തും. നല്ലൊരുക്കന്നെയാണ്. അപ്പൊ അത് നല്ലൊരുക്കന്നെയാണ്, മേടി മുറിയും. അപ്പൊ ഈ സാധനത്തില് ഈ ടെമ്പർ ടെമ്പർ പറഞ്ഞ് ഊട്ട് കയറ്റുന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. പോത്തിന്റെ കൊമ്പ് കിട്ടുകയാണെങ്കിൽ അത് മിക്കും. പോത്തിന്റെ കൊമ്പ് ഉപയോഗിച്ചാലും ഇത് നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഈ രൂപത്തിൽ ആക്കിയെടുക്കണം. നമ്മള് സൈസ് ആയിട്ട് ഈർന്നെടുത്തിട്ട് അതായത് ചെത്തി മിനുക്കിയിട്ടൊക്കെ ശരിയാക്കണ രൂപമാണ്. ഇത് വെച്ച് ഈർന്ന് നമ്മൾ ആ കൊമ്പിനെ അതിന്റെ രൂപത്തിലാക്കി കയ്പ് പിടിയാക്കി. അതെ, ഇത് മൂർച്ച നമുക്ക് എത്ര കാലം, കുറെ കാലം നിൽക്കും? ഇത് കഴിയണവരെ ഉണ്ടാവും ഇതിന്റെ മൂർച്ച. ഈ അലക്ക് തേഞ്ഞു പോകുന്നവരെ, ഈ അലക്ക് തേഞ്ഞു പോകുന്നവരെ മൂർച്ച ഉണ്ടാവും. അഥവാ അതിനനുസരിച്ച് നമ്മൾ ഇതിന് ഫുള്ളായിട്ട് ഇതിൽ ടെമ്പർ കയറ്റുന്നുണ്ട്. അത്രയും ടെമ്പർ കയറ്റുന്നുണ്ട്. ഒരുവിധമൊക്കെ ഒരു ഒരു 1000 കൊല്ലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓരോ കത്തികൾ. 100 കൊല്ലം വരെ പോകുന്നുണ്ട്. അച്ഛൻ ഇത്ര ചെറുപ്പത്തിലുണ്ടായ ആള് മരിച്ചിട്ട് ഇപ്പൊ 40-43 കൊല്ലൊക്കെ ആയി. അതിന്റെ മുമ്പ് ഒരു 40-50 കൊല്ലം മുമ്പ് അച്ഛൻ പണിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ആ കത്തികൾ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നുണ്ട്. അലകൊക്കെ തേഞ്ഞ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അലക്ക് മാറ്റാൻ വേണ്ടി. ചിലതിന് അലക്ക് മാറ്റിയാൽ പിന്നെ കുഴപ്പം. ചിലത് ഇങ്ങനെ ഇതെങ്ങനെ ഇതെങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഒരു ഉരുളല് വരും. ഇങ്ങനെ ഇങ്ങനെ തിരുമേനിമാരാ കൂടുതൽ കൊണ്ടുപോകാറത്. നമ്പൂരും അമ്പലങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കും. അവർക്ക് ഇത് എപ്പോഴും നൂർത്തല് പടക്കലല്ലേ. മുറുക്കാനും വേണം, അമ്പലത്തിനും വേണം, അങ്ങനെ അപ്പൊ കൂടുതൽ യൂസ് ചെയ്യും. അപ്പൊ ഇതിലിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് അവിടെ റൗണ്ട് ആയ പിന്നെ ഇപ്പൊ അരക് മാറ്റലിന് രക്ഷയുള്ളൂ. വേറെ വെച്ചാൽ ശരിയാവും. ഇത് എന്തൊക്കെ തരം കറിക്കത്തികളും? കറിക്കത്തികളും ഉണ്ട്, പേനകത്തികളും ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ കടാരികളും. മടക്കണ തന്നെയാണ്, ഒക്കെ മടക്കുന്ന ടൈപ്പാണ്. കറിക്കത്തി മടക്കുന്ന ടൈപ്പ് അല്ലല്ലോ. അതേപോലെ അല്ലത് ഓർഡറിനനുസരിച്ചാണ് ഉണ്ടാക്കുക. ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പൊ ഇതിന്റെ കടകളിലൊന്നും ഇത് കൊടുക്കില്ലല്ലോ. മുമ്പ് കടകൾ കൊടുത്തായിരുന്നു, കൊടുത്തിരുന്നു. ഈ സാധനങ്ങള് മുമ്പത്തെ പോലെ കിട്ടാൻ തുടങ്ങി, ഇല്ലാതായപ്പോഴേ അവർക്കൊക്കെ ഇത് വേണം. ആര് പറഞ്ഞാലും വേണ്ട, അവർക്ക് കൊമ്പ് പിടി വേണം. അതിനിപ്പോ നമ്മുടെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും, കർഷകങ്ങളൊക്കെ എന്തായാലും കിട്ടിയതൊക്കെ ഉണ്ടാവും. പിന്നെപ്പോ അങ്ങനെ അവിടെ കൊടുക്കുമ്പോ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കൊടുക്കണം. കഴിയുമ്പോഴേ അല്ല, ഒരു 10 കൊടുത്തു, അത് കഴിഞ്ഞ് ഒരു പിന്നെ ഒരു 5-6 കഴിഞ്ഞ് കൊടുക്കുമ്പോഴേക്കും അവര് പറയും ഇപ്പൊ വരുന്നില്ല പറയും. അപ്പൊ പിന്നെ അവിടെ ആരും വരില്ലല്ലോ. അപ്പൊ പിന്നെ അത് ബുദ്ധിമുട്ടായപ്പോ പിന്നെ നിർത്തി. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് പണിയാണ്. പിന്നെ കൂടുതൽ ആൾക്കാരൊന്നും പണിയണോ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ശരി. ഇത് ഒരു കത്തിക്കൊക്കെ എന്ത് വില വരുന്നുണ്ട്? ഈ ഒരു കത്തിക്ക് 2100 ഇതിന്. ഈ ഒരു പേനക്കത്തി, ഈ ഒരു പേനക്കത്തി, പേനക്കത്തി ഇതിന് 1700.
ഇതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാറ്റം. അതെ അതെ, ഇപ്പൊ ഒരു 1000 രൂപ മുതലൊക്കെ പണിയുണ്ട്. അത് വളരെ 1000 രൂപ വരെ വളരെ ചെറിയ അത്യാവും മാത്രം. ഈ കിച്ചയിലൊക്കെ ഇടാൻ പറ്റുന്ന അതേപോലെ വില കൂടുതൽ പേന കത്തിക്കാണ്. അതെ, പേന കത്തിക്കാണ്. ഇതിന്റെ പണി കൂടി. ഇതിപ്പോ ഒരു കത്തി പണിയാ 2 ദിവസം എന്തായാലും കത്തി പണി 2 ദിവസം പണിയണം. അതെ, അച്ഛാ അവിടുന്ന് ഓലയില അടിച്ചെടുത്ത് ഒരു അത് തീയിലിട്ട് പിന്നെ അത് ചൂടാറിയതിന് ശേഷമേ നമുക്ക് ഇത് പണിയാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് അത് കഴിഞ്ഞു വരുമ്പോഴേക്കും ഞങ്ങൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കും. ഈ അണിയല്ല, ഈ അടുക്കൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു പിച്ചളട വെച്ചിട്ട് ആ സാധനം ഈ പിടി കട്ട അങ്ങനെയൊക്കെ ലെവലാക്കി അങ്ങനെ വരുമ്പോഴോ നിന്റെ ശേഷമേ പിന്നെ അത് എടുത്ത് പണിയാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ഇതിപ്പോ രണ്ടു ഒരേ വലുപ്പമാണ്. അതെ, ഇതിന്റെ തലപ്പ് എങ്ങനെയാണ്? ഇതിന്റെ തലപ്പ് എങ്ങനെയാണ്? നമ്പൂരി കത്തി എന്ന് അതിന്റെ പേര്. ഇത് നമ്പൂരി കത്തിയാണ്. അവര് കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതാണ്. പാചകക്കാരൊക്കെ കൂടുതൽ ഇതൊക്കെ എന്ത് വില വരും? ഇതല്ല, 450 രൂപ. 450 രൂപയ്ക്കാണ് കരിക്കത്തി കൊടുക്കുന്നത്. കരിക്കത്തി കൊടുക്കുന്നത്. ഇതിൽ പേരൊക്കെ ഉണ്ടല്ലോ. പേരുണ്ട്, ഞങ്ങളുടെ സീലാണ് അത്. മേഡ് ബൈ തോട്ടര നാഗന്നാണ്. മേഡ് ബൈ തോട്ടര നാഗൻ. നാഗൻ അച്ഛന്റെ പേരാണ്. ഇപ്പൊ ഇപ്പൊ എല്ലാരിലും സീൽ വെച്ചിട്ട് എല്ലാത്തിലും സീൽ ഉണ്ടാവും. അച്ഛന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും. അവരായിട്ട് തലമുറ കൈമാറിയിട്ടുള്ള ഒരു സംഭവം അല്ലേ. അപ്പൊ അതിന്റേതായ ഒരു ഇതെങ്ങനെ സീൽ എഴുതുമോ അതില്? ശരി, ആ ഇവിടുത്തെ നാഗൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് അടിക്കും. ഇത് അടിച്ചാ ആ പേരവിടെ കൊത്തും. ഇതിലും മെയ്ഡ് ബൈന്ന് കുത്തി വെച്ചിട്ടുണ്ടല്ലേ. ഇത് എവിടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന? അല്ലല്ല, ഇടത്തറയിലും അത്രയും പഴക്കം ഇതുമാണ്. പിന്നെ മെറ്റലിനുള്ള അത്രയും ഒരക്ഷരം പോയാൽ പിന്നെ മൊത്തം മാറ്റണ്ടേ? മാറ്റണം. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ അടിക്കണം. ഇതിലേ ഇതിലിപ്പോ ടെമ്പറില്ല. അത് അടിച്ച് ഇതിലെ നമ്പറൊക്കെ അടിച്ചിട്ട് നമ്മൾ ടെമ്പർ ചെയ്താൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. ടെമ്പറില്ല, ഇപ്പൊ എന്ത് മേഡ് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ, അപ്പൊ ഇതിപ്പോ അഴിച്ചെടുത്തിട്ട് ചെയ്യണ പ്രവൃത്തി അത് അടിക്കണം, പിന്നെ ഇവിടെ വെക്കണം, എന്നിട്ട് പിന്നെ തീയിൽ വെച്ചിട്ട് ടെമ്പർ ചെയ്യണം. ടെമ്പർ ചെയ്താൽ പിന്നെ അടിച്ചാ പൊട്ടുമല്ലോ. അതെ, മേഡ പൊട്ടും. പിന്നെ ഇതാ പതിയൂല്ല, ചീല് കേടിയിരുന്നു മാത്രം. അങ്ങനെയൊക്കെയാണ് ലീഫ് നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഈ സാധനം. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഫോം. ഇത് കനം കുറഞ്ഞതാണ്, നമ്മള് കനം കുറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണത്. കാരണം വെച്ചാൽ മറ്റേതാണ് നല്ല മേടല് മേടണ്ടേ. അപ്പൊ പിന്നെ പിന്നെ അതിനേക്കാളും ടെമ്പറുള്ള സാധനമാണിത്. അത് ശരി. ഈ പുതിയ ആൾക്കാർ ഇത് പഠിക്കണ്ടോ? ആരും പഠിക്കുന്നില്ലേ. ആരും പഠിക്കുന്നില്ല. എനിക്ക് 2 കുട്ടികളുണ്ട്, അവര് 2 പേരും ഇത് പഠിച്ചില്ല. ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഇതെന്നൊക്കെ ലെവല് തെറ്റി. ഇനിയിപ്പോ ശ്രീധരേട്ടന്റെ ഒക്കെ ഒരു കാലം കഴിയുമ്പോ ഇതില്ല. ഇല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞു. തോട്ടറൊക്കെ എത്തിയ കാലം കഴിഞ്ഞു കഴിഞ്ഞു. എനിക്ക് 2 കുട്ടികളാണ്, 2 കുട്ടികൾ തന്നെയാണ്. അവർ രണ്ടാളും ഇത് പണിച്ചില്ല. പക്ഷെ നമ്മളിപ്പോ ഇത് പഠിച്ചേക്കൊണ്ട് നമുക്ക് വിഷമം ഒന്നും വന്നിട്ടില്ല. പക്ഷെ പൊതുവേ വീട്ടില് കരുവാമ്പണിയാണ് എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് കരുവാൻ അതന്നെ. അല്ല, ഇതിപ്പോ ഒരു ശ്രീധരേട്ടനൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്ന കത്തി ഒരു 100-150 കൊല്ലം കൂടി ഒക്കെ ഉണ്ടാവും. തോട്ടര കത്തി ആ സീലും ആ പേരും ഉണ്ടാവും. കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ തോട്ടരയില് കത്തിയില്ല, തോട്ടര ഉണ്ടാവുള്ളൂ പിന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ തോട്ടര കത്തി. അപ്പൊ ശ്രീധരേട്ടൻ വേറെ ഏട്ടനും രണ്ടാൾക്കാരെ ഇപ്പൊ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ശ്രീധരേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോ ശ്രീധരേട്ടന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ വിളിച്ചാൽ അദ്ദേഹത്തിന് ഓർഡർ കൊടുത്താൽ അദ്ദേഹം അത് ഉണ്ടാക്കി തരും. പിന്നെ അയച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ക്യാഷ് മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എവിടേക്കോ വേണ്ടിച്ചാൽ അയച്ചു തരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പരമ്പരാഗതമായ പൈതൃകപരമായ പല കാഴ്ചകളായിട്ടൊക്കെ നമുക്ക് വീണ്ടും വരാം. അതേപോലെ എല്ലാവർക്കും ബൈ, സന്തോഷം ശ്രീധരേട്ടാ.